ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പുതിയ ഐഡിയ ആയാലോ. ഞങ്ങൾക്കൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള പ്ലേറ്റ് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവും. സെറാമിക് പ്ലേറ്റാണ് പഴയ പ്ലേറ്റാണ് കേട്ടോ. ഞാനിതിലൊരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. ആഷ് കളറാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ, നമ്മുടെ കയ്യിലുള്ള കളർ ഉപയോഗിച്ചിട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ബോട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം, പെയിൻറ് അപ്ലൈ ചെയ്യാമെന്നാ. ഞാൻ രണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പിക്ചർ വരയ്ക്കാം, നമുക്കിഷ്ടമുള്ള പിക്ചർ വരയ്ക്കാം. ഞാനിത് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. ഇനി നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കണം. കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ട് ഈ പിക്ചർ നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ട്രേസ് ചെയ്യണം. എനിക്ക് ആദ്യം ട്രേസ് ചെയ്തപ്പോൾ കിട്ടിയില്ലായിരുന്നു, പിന്നെ ഞാൻ പെൻസിലും കൊണ്ട് രണ്ടാമത് വരയ്ക്കുകയാണ് ചെയ്തത്. ഇതുപോലെ വരച്ച് കഴിഞ്ഞിട്ട് കണ്ടല്ലേ, അധികം ഒരു ഔട്ട്ലൈൻ പോലെ കിട്ടി. എന്നാലും ഞാൻ പെൻസിലും കൊണ്ട് ഒന്നും കൂടി ഒന്ന് വരച്ചു വെച്ചു. പിന്നെ ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഭാഗം കുറച്ച് ബ്ലാങ്കാക്കി വിട്ടിട്ടുണ്ട്, നമുക്ക് ബ്രഷും കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് വരയ്ക്കാമെന്ന് കരുതിയിട്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ് ചെയ്യാമെന്നാണ്. ഞാൻ യെല്ലോയും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബേർഡിന് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ്. ഫ്ലവേഴ്സും ലീഫും ഇതുപോലെ വരയ്ക്കാം. ബ്രഷും കൊണ്ട് തന്നെ ഇതുപോലെ വരച്ചെടുക്കാം. ഞാൻ ഫ്ലവേഴ്സ് വരച്ച വീഡിയോ കട്ടായിപ്പോയായിരുന്നു, അതുകൊണ്ടാണ്. ഫ്ലവേഴ്സും ലീഫും നമുക്ക് ബ്രഷും കൊണ്ട് തന്നെ ഇങ്ങനെ പെയിൻറ് ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് ലീഫോ ഫ്ലവേഴ്സോ ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് തിന്നായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് കിളീൻ്റെ കൂടൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. നമുക്കിഷ്ടമുള്ള കളറിൽ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാം. ഞാനിവിടെ റെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ലീഫൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ലീഫൊക്കെ ആഡ് ചെയ്യുന്നതാണ്. പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആകാൻ വെക്കാം. ഇങ്ങനെ വേസ്റ്റാകുന്ന പ്ലേറ്റുകളൊക്കെ നമുക്ക് റീയൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഡെക്കോറുകളൊക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇനി വാളിൽ ഹാങ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ ഒരു ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാളിൽ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ വെക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളാണ്. ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇത് സിമ്പിളാണ്, നമുക്ക് എല്ലാവരുടെ വീട്ടിലുണ്ടാവും സെറാമിക് പ്ലേറ്റുകൾ. സാധാ പ്ലേറ്റുകളാണെങ്കിലും നമുക്കിതുപോലെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.